എല്ലാവർക്കും സെറിസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഒരു അടിപൊളി ചെമ്മീൻ ബിരിയാണിയാണ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു ബിരിയാണിയാണ് അത് അപ്പോൾ ഇതിൽ ചെറിയ ചമ്മീൻ വെച്ചിട്ടാണ് ഉണ്ടാക്കി വെക്കുന്നത് വലിയ ചെമ്മീനെ വെച്ചിട്ടുണ്ടാക്കുന്നെങ്കിൽ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ചെറിയ ചെറിയ ചെമ്മീൻ എടുത്തിട്ട് വെക്കുന്നതാണ് അപ്പോൾ ഒരു അരക്കിലോ ചെമ്മീനെ നന്നാക്കി എടുത്തിട്ടുണ്ട് നന്നാക്കിയതിന് ശേഷം ഒരു അരക്കിലോയളം ഉണ്ടാവും കേട്ടോ ഇത് പൊരിച്ചു കഴിഞ്ഞാൽ വളരെ കുറവല്ലേ ഉണ്ടാവുള്ളൂ പിന്നെ അതിലേക്ക് ഞാൻ അര കിലോ റൈസ് തന്നെയാണ് എടുത്ത് വെക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ചെമ്മീൻ മാരിനേറ്റ് ചെയ്ത് വെക്കാം ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ മുളകൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഗരം മസാല പൊടി പൊടിയുണ്ടല്ലോ അതൊരു കാൽ ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഇഞ്ചും വെളുത്തുള്ളിയും നന്നായി പേസ്റ്റ് രൂപത്തിലാക്കി വെച്ചതുണ്ട് അതും കൂടെ ചേർത്ത് പാകത്തിനും ഉപ്പും ചേർത്തിട്ട് ഒരു അര ടീസ്പൂണ് ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക തീരെ വെള്ളം ഉണ്ടാവാൻ പാടില്ലാ കേട്ടോ അപ്പം നമ്മൾ ഇങ്ങനെ ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ വെള്ളം അങ്ങനെ ഊറി നിൽക്കും ഇതൊരു എങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ എന്നാലാണ് ഇതിൽ നന്നായി ഒന്ന് പിടിക്കുകയുള്ളൂ അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അരമണിക്കൂറിന് ശേഷം നമുക്ക് ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട് നമ്മൾ ഇതിൽ തന്നെയാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസൊക്കെ വഴറ്റിയെടുക്കുന്നത് കേട്ടോ അപ്പം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു പകുതി സവാള കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട് മുന്തിരി ഇല്ലാത്തതുകൊണ്ട് അത് ചേർത്തിട്ടില്ല കേട്ടോ സവാള ഒന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് അണ്ടിപ്പിരിപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ നിറമായി ആയിക്കഴിഞ്ഞാൽ അത് കോരി വെച്ചതിന് ശേഷം അതിലേക്ക് ചെമ്മീൻ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ചെമ്മീൻ ഫ്രൈ ആയി വരുന്നതിൻ്റെ ഇടയിൽ നമുക്കിതിലേക്കുള്ള റൈസ് ഒന്ന് വേവിച്ചെടുക്കണം അപ്പം അതിനായിട്ട് കൈമാ കൈമാറൈസാണ് എടുത്തിട്ടുള്ളത് അത് കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ വാലാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുണ്ടാക്കുന്ന പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അത് നന്നായിട്ട് ചൂടായൽ പട്ട ഇലക്കായ ഗ്രാമ്പൂ അതേപോലെ തക്കോലും ഇട്ട് കൊടുക്കാം നമുക്ക് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഒരു കപ്പരിക്ക് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം എന്നുള്ള കണക്കിന് വേണം വെക്കാനായിട്ട് പിന്നെ വറുത്ത് വയ്ക്കുന്നത് കൊണ്ട് കേട്ടാ അതിൽ റൈസാണ് എടുത്തിട്ടുള്ളത് അതിൽ നന്നായി കഴുകി ഊറ്റി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഒരു രണ്ട് മിനിറ്റ് വറുത്തെടുത്താൽ മതി അപ്പോൾ ഇത് വറുക്കുന്ന സമയം കൊണ്ട് കുറച്ച് മുന്നേ തന്നെ ഞാൻ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് തിളക്കാനായിട്ട് അപ്പോൾ അത് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം റൈസിലേക്ക് ഒഴിച്ചു കൊടുക്കാം സാധാരണ നമ്മൾ നെയ്ച്ചോറ് വെക്കുമ്പോൾ സവാള ഇടാറുണ്ടല്ലോ അപ്പോൾ അത് ഇതിലിട്ടിട്ടില്ല ചെമ്മീൻ ഇപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കോരിയെടുക്കാം ഈ ഒരു പാനിൽ തന്നെയാണ് ഞാൻ ബിരിയാണിക്കുള്ള എല്ലാ മസാലയും തയ്യാറാക്കി എടുക്കണത് ഇട്ടാ അപ്പോൾ ഇത് കോരിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം അപ്പോൾ ആവശ്യത്തിന് കുറച്ചൊരു വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഉള്ളിയൊന്ന് വഴറ്റിയെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ വറ്റാൻ സൗകര്യത്തിനായിട്ട് ഇത് ഇങ്ങോട്ട് വച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ചോറ് എന്ത് വേവിച്ചെടുക്കല്ലേ വേണ്ടു അപ്പോൾ അതങ്ങനെ അവിടെ ഇരുന്നോട്ടെ അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ചെമ്മീൻ കായം പട്ടി എടുക്കുമ്പോൾ കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആവശ്യത്തിന് എല്ലാത്തിലും ഉപ്പുണ്ട് അപ്പോൾ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇപ്പോൾ വേവിക്കുമ്പോൾ വേവിക്കുമ്പോഴതിലും ഉപ്പ് ഇടും അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക ഈ വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളം തിളച്ചത് നമ്മൾ റൈസിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ച് മൂടി വെക്കാം എന്നിട്ട് ഞാനത് തിളച്ചതിന് ശേഷം സിമ്മിലാണ് വെച്ചു കൊടുക്കുന്നത് അപ്പോൾ ആ സിമ്മിൽ വെക്കുമ്പോൾ അത് അതിൽ കിടന്നിട്ട് നന്നായിട്ട് വെന്തോളും അപ്പോൾ പാകത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് ഇളക്കിയതിന് ശേഷം നമുക്കത് മൂടി വെക്കാം എന്നിട്ട് അത് ഇതിനിടയിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാം അപ്പോൾ ഉള്ളി നന്നായി വഴന്നു വന്നിട്ടുണ്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചത് ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കാം നന്നായി എണ്ണക്കെ തെളിയുന്നത് വരെ വഴറ്റിയെടുക്കണം അപ്പോൾ ഇനി നമുക്കിതിലുള്ള റൈസ് വെന്തോ എന്ന് നോക്കാം അപ്പോൾ റൈസ് ഇപ്പോൾ ഏകദേശം ഒന്നിങ്ങനെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്നും കൂടെ ഇളക്കി നോക്കിയിട്ട് ഉപ്പൊക്കെ ആവശ്യത്തിന് വേണമെന്ന് നോക്കി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്നും കൂടെ മൂടി വെക്കാം ഒന്ന് വെള്ളം ഇതിൻ്റെ കറക്റ്റ് വറ്റി വന്നു കഴിഞ്ഞാൽ അപ്പോഴത്തേക്കും നമുക്ക് ഈ മസാലയൊക്കെ റെഡി ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ എല്ലാം റെഡിയാകും അപ്പം പിന്നെ ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം രണ്ട് തക്കാളി കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതേപോലെ പച്ചമുളക് രണ്ടെണ്ണം ഒന്നങ്ങനെ നടു കീറി എടുത്തിട്ട് കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് നേരത്തെ രണ്ട് സവാളയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് വാറ്റിയെടുക്കാനായിട്ട് കിലോ ആണല്ലോ അപ്പോൾ അതിലേക്ക് രണ്ട് സവാള രണ്ട് തക്കാളി എന്നുള്ള കണക്കിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ ഒരു കിലോ റൈസാണ് ഇടണതെന്ന് വെച്ചെങ്കിൽ അതിൻ്റെ ഇരട്ടി ഇട്ട് കൊടുത്താൽ മതി കുറച്ച് വേപ്പലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വെന്ത് കിട്ടണം നമ്മളിതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ ഈ ഒരു സിം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഇതൊന്നങ്ങനെ മൂടി വെക്കുക അപ്പോൾ എല്ലാം നന്നായിട്ട് തക്കാളിയൊക്കെ നന്നായി ഒന്ന് ഉടഞ്ഞ് കിട്ടിക്കോളും പെട്ടെന്ന് തന്നെ നമുക്ക് വഴറ്റിയെടുക്കാൻ പറ്റും ചെയ്യും അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു റൈസ് ഒന്നും കൂടി തുറന്ന് നോക്കാം അപ്പോൾ നല്ല കറക്റ്റായിട്ട് വെള്ളം വറ്റി വന്നിരിക്കണം ഇനി ഇത് നമുക്ക് അടച്ച് അവിടെ വെക്കാം ഈ മസാല റെഡിയായി വെ വന്നാൽ പെട്ടെന്നതിലേക്ക് നമുക്ക് ദമ്മിടണം അപ്പോൾ അതിനായിട്ട് അങ്ങനെ നമുക്ക് അടച്ച് വെക്കാം ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ വറ്റി ഇനി അതിൽ കിടന്ന് വെന്തോട്ടെ ഇപ്പോൾ ഒരു മുക്കാഭാഗമാണ് അതിൻ്റെ വേവായിട്ടുണ്ടാവുക ഇനി നമുക്ക് മസാല റെഡിയായെന്ന് നോക്കാം അപ്പോൾ ഇതിലേക്ക് ഇനി വേണ്ടത് മഞ്ഞൾപ്പൊടി ചേർക്കണം അപ്പോൾ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി ഇനി ചേർക്കുന്നില്ല കേട്ടോ കാരണം നമ്മൾ മാരിനേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഒരു ആവശ്യം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല പച്ചമുളക് ചേർത്തിട്ടുണ്ടല്ലോ പിന്നെ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഗരം മസാലപ്പൊടി ഉണ്ടാക്കിയെടുക്കുന്നത് ഞാൻ നേരത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ കാണാൻ മറക്കരുത് കാണാത്തവരുണ്ടെങ്കിൽ ഇനി ഇതിലേക്ക് നമുക്ക് പുളിയില്ലാത്ത അധികം പുളിയില്ലാത്ത തൈര് ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അര മുറി ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക ഇപ്പോൾ ഒരു വെള്ളം തീരെ ഒന്നിലും ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഈ ഒരു പിന്നെ തൈരിൻ്റെയും ചെറുനാരങ്ങ നീരിൻ്റെയും തക്കാളിയുടെ ഒക്കെ ഒരു വെള്ളത്തിൽ തന്നെയാണത് വെന്ത് വരുന്നത് എന്നിട്ട് ഇനി നമുക്കിതിലേക്ക് മല്ലിച്ചപ്പ് പുതിനീന ഇട്ട് കൊടുക്കാം ഓരോ പിടി അതിട്ട് കൊടുക്കുന്നുണ്ട് ചെറുതായി അരിഞ്ഞരുത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിട്ടതിന് ശേഷം ഒന്നും കൂടി വഴറ്റിയെടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മൾ പൊരിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ചെമ്മീനും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് രണ്ട് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ അപ്പോഴത്തേക്കും നമുക്ക് റൈസ് നോക്കാം ഇപ്പോൾ റൈസ് നമ്മൾ നേരത്തെ ഓഫ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ ഇത് നമുക്ക് എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് ഇതിൻ്റെ ഒരു റൈസിൻ്റെ ഒരു ഭാഗം മാറ്റി വെക്കാം മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ആക്കി വെച്ചിട്ടുണ്ടായി എന്ന ചെമ്മീ മസാല ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ രണ്ട് ലെയറായിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ റൈസ് ആദ്യം വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ആ ഭാഗം റൈസ് ഒന്ന് നന്നായി ഇളക്കിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒരു ടീസ്പൂണ് നെയ്യൊഴിച്ച് മല്ലിച്ചപ്പും പുതിയ ഇട്ട് പിന്നെ ഗരം മസാലപ്പൊടി അര ഇട്ടിട്ട് മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു പകുതി എടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ലെയർ ആയിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ മസാല പരത്തി ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന റൈസും കൂടെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് ഇതേപോലെ റൈസ് ചേർത്ത് കൊടുക്കുക മല്ലിച്ചപ്പ് പൊതിനീന നെയ്യ് ഗരം മസാലപ്പൊടി മസാല ചെമ്മീൻ ഇട്ട മസാല ഒക്കെ ചേർത്ത് കൊടുത്ത് വീണ്ടും അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള റൈസും കൂടെ ഇട്ടിട്ട് മുകളിൽ വറുത്ത് വച്ചിട്ടുണ്ടായിരുന്ന ഉള്ളിയും ഇപ്പം ഇപ്പം അതുപോലെ മല്ലിച്ചപ്പ് പൊതിന ഗരം മസാല നെയ്യ് ഒക്കെ നന്നായി ഒഴിച്ചതിന് ശേഷം ഇതടച്ച് വെക്കുക പിന്നെ ഒരു പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ പാത്രം വെച്ച് കൊടുത്ത് ഒരു സീം ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് ഇതൊന്ന് ദം ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് ഇത് നല്ല കട്ടിയുള്ള പാത്രം ടൈറ്റായിട്ട് ഇരിക്കുന്നത് കൊണ്ട് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഫോയിൽ പേപ്പറൊന്നും വെക്കുന്നില്ല പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഓഫ് ചെയ്യുക അരമണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കാം അപ്പോൾ നമ്മുടെ ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വളരെ ടേസ്റ്റോട് കൂടിയിട്ടുള്ള ചെമ്മീ ബിരിയാണിയാണ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം